ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ പിടി പ്രസിഡന്റ് എൻ്റെ അധ്യാപകരെ രക്ഷിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കര ഇത് സമുദ്രഭാഗം അതായത് ജലാശയം പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം സൂര്യപ്രകാശം തട്ടി ജലാശയങ്ങളിലെ ജലം ചൂടുപിടിക്കുന്നു ഈ ചൂടുപിടിക്കുന്നതിന്റെ ഫലമായി ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു ഇതിനെ നമ്മൾ ബാഷ്പീകരണം എന്നാണ് പറയുന്നത് ഈ ബാഷ്പീകരണത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിൽ ഈർപ്പം ഉണ്ടാകുന്നു അന്തരീക്ഷത്തിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപം അല്ലെങ്കിൽ ചൂട് എന്താണ് കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ നീരാവി തണുക്കാൻ തുടങ്ങുന്നു തണുത്ത ഈ നീരാവി അതായത് ഘനീകരണം സംഭവിക്കുന്നു ഈ ഘനീകരണത്തിലൂടെയാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് മേഘങ്ങളിലുള്ളിലുള്ളത് അതിസൂക്ഷ്മമായ ജലകണികകളാണ് ഈ ജലകണികകൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങുന്നു തണുക്കുന്നതിനനുസരിച്ച് ഒരുമിച്ച് കൂടാൻ തുടങ്ങുന്നു ഒരുമിച്ച് കൂടി ഇത് ജലകണികകളായി രൂപപ്പെടുന്നു വീണ്ടും ഒരുമിച്ച് കൂടുന്നതിനനുസരിച്ച് ഇവയുടെ വലുപ്പവും കൂടുന്നു ഇങ്ങനെ വലുപ്പം കൂടുന്ന ജലകണികകൾക്ക് അന്തരീക്ഷത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു അതായത് ഭാരം കൂടുമ്പോൾ ഇവ ഭൂമിയിലേക്ക് പതിക്കുന്നു ഇതിനെയാണ് നമ്മൾ മഴ എന്ന് പറയുന്നത് ഇങ്ങനെ ഭൂമിയിലേക്ക് പതിച്ച വെള്ളം അരുവികളിലൂടെയും പുഴകളിലൂടെയും അതായത് വെള്ളത്തിൻ്റെ കരയൊഴുക്ക് വഴി സമുദ്രത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു ഇത് വീണ്ടും നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു ഈ ചാക്രിക പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെയാണ് നമുക്ക് മഴ അനുഭവപ്പെടുന്നത്